പൂജപ്പുര എന്ന സ്ഥലത്തെ പതിറ്റാണ്ടുകളായി നിർവചിച്ചു പോന്ന പേരാണ് അന്തരിച്ച നടൻ പൂജപ്പുര രവിയുടേത്. സിനിമയിൽ എത്തുന്ന കാലത്ത് ഇവിടെയാണ് നടൻ മോഹൻലാലും കുടുംബവും താമസിച്ചിരുന്നത്. പൂജപ്പുരയിൽ തന്നെയുള്ള മുടവൻമുകളിലാണ് ലാൽ താമസമാക്കിയിരുന്നത്. ലോ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് വിശ്വനാഥൻ നായരുമായിട്ടായിരുന്നു പൂജപ്പുര രവിക്ക് നേരിട്ടുള്ള ബന്ധം. കരയോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവുമായി നല്ല പരിചയമുണ്ടായിരുന്നു പൂജപ്പുര രവിക്ക്. മക്കൾ രണ്ടുപേരെയും കണ്ടാൽ അറിയാമെന്നും ആരോഗ്യ ദൃഢഗാത്രരായിരുന്നു മോഹൻലാൽ എന്ന് ഒരിക്കൽ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. ഒരു ദിവസം എൻ്റെ മകൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് ലാലിൻ്റെ പിതാവ് പറഞ്ഞത് രവിയോടാണ്. പ്യാരി അല്ലേ എന്നായിരുന്നു രവിയുടെ മറുചോദ്യം. അല്ല, ലാൽ എന്ന് മറുപടി. പക്ഷേ മോഹൻലാലും പൂജപ്പുര രവിയും തമ്മിലെ പരിചയം തുടങ്ങുന്നത് മദ്രാസിലെ സിനിമാക്കാരുടെ താവളമായ ലോഡ്ജിൽ നിന്നുമാണ്. ഇവിടെ തങ്ങവേ ഒരു ദിവസം തിരുവനന്തപുരത്ത് ഒരു പാർട്ടി സിനിമ എടുക്കാനും വന്നു എന്ന് രവിയോട് ലോഡ്ജിൻ്റെ റൂം ബോയ് വന്ന് പറയുകയുണ്ടായി. സുരേഷ്, സനൽ, പ്രിയൻ, മോഹൻലാൽ എന്നീ സംഘമായിരുന്നു അവിടെ എത്തിയത്. കൈനിറയെ സിനിമകളുണ്ടായിരുന്ന ആരെയും അങ്ങോട്ട് പോയി പരിചയപ്പെടുന്ന ശീലമില്ലാത്ത രവി അന്നും മാറി നിന്നു. എന്നാൽ സുരേഷ് ഇങ്ങോട്ട് വന്നു. വിശ്വനാഥൻ സാറിൻ്റെ മകൻ ഉണ്ടെന്നറിഞ്ഞ പൂജപ്പുര രവി മുറിയിലേക്ക് പോയി മോഹൻലാലിനെ കാണുകയായിരുന്നു. പൂജപ്പുരയിൽ വെച്ച് കാണുമ്പോൾ കൈവീശി കാണിച്ചിരുന്ന ആ പരിചയം മദ്രാസിൽ വെച്ച് മുറുകി. മദ്യപാനം ഇല്ലാത്ത സൗഹൃദങ്ങളായിരുന്നു അന്നത്തെ ആ ലോഡ്ജിലുണ്ടായിരുന്നത്. പിന്നെ തേനും വയമ്പും ലൊക്കേഷനിൽ വെച്ച് മോഹൻലാലും പൂജപ്പുര രവിയും വീണ്ടും കണ്ടു. അടുത്തതും അങ്ങനെയായിരുന്നു. ശേഷം ആലപ്പി അഷറഫിൻ്റെ സിനിമയിൽ മോഹൻലാലും പൂജപ്പുര രവിയും ഭാഗമായിരുന്നു. ഷൂട്ടിങ്ങിന് തീരുമാനിച്ചുറപ്പിച്ച ശേഷം മോഹൻലാൽ സെറ്റിലെത്താൻ വൈകി. അപ്പോഴും രവി അദ്ദേഹത്തിൻ്റെ വരവിനായി കാത്തിരുന്നു. 3 ദിവസം അത് തുടർന്നു. മടുപ്പോടെ ആലപ്പി അഷറഫ് അക്കാര്യം വന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ പ്രേംനസീറിനും ജയനും ഉൾപ്പെടെ കാത്തിരിക്കാൻ ഭാഗ്യം ലഭിച്ച തനിക്ക് മോഹൻലാലിന് വേണ്ടിയും ഇനി സിനിമയിലെത്തിയാൽ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി കാത്തിരിക്കാനും തയ്യാറാണെന്ന് മറുപടി നൽകി. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, നിന്നിഷ്ടം എന്നിഷ്ടം, എങ്ങനെ നീ മറക്കും തുടങ്ങി ഒരുപറ്റം ചിത്രങ്ങളിൽ മോഹൻലാലും പൂജപ്പുര രവിയും ഒന്നിച്ച് വേഷമിട്ടിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മറയൂരിലെ മകളുടെ വീട്ടിലായിരുന്നു പൂജപ്പുര രവിയുടെ അന്ത്യം. വ്യത്യസ്തമായ ഹാസ്യവേഷങ്ങളിലൂടെയും സ്വഭാവ നടനായും ശ്രദ്ധേയനായ താരമാണ് 86-ാം വയസ്സിൽ വിട വാങ്ങിയത്. 4000-ലധികം നാടകങ്ങളിലും 800-ലേറെ സിനിമകളിലും നിരവധി സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. ജഗതി എൻ കെ ആചാര്യയുടെ കലാനിലയം നാടകവേദിയിലൂടെയാണ് രവീന്ദ്രൻ നായരെന്ന പൂജപ്പുര രവിയുടെ അഭിനയരംഗത്തേക്കുള്ള കടന്നുവരവ്. കലാനിലയം കൃഷ്ണൻ നായരായാണ് രവീന്ദ്രൻ നായരെന്ന പേര് മാറ്റി പൂജപ്പുര രവി എന്ന പേര് നൽകിയത്. വേലിത്തമ്പി തളവ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ പ്രവേശനം. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം 1976-ൽ ഹരിഹരൻ സംവിധാനം ചെയ്ത അമ്മിണി അമ്മാവൻ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ സിനിമാ ലോകത്ത് ശ്രദ്ധേയനായി. പ്രിയദർശൻ്റെ നിരവധി സിനിമകളിലെ ഹാസ്യവേഷങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. കള്ളൻ കപ്പലിൽ തന്നെ റൗഡി രാമു, ഓർമ്മകൾ മരിക്കുമോ, അമ്മിണി അമ്മാവൻ, മുത്താരംകുന്ന് പിഒ, പൂച്ചയ്ക്കൊരു മൂക്കൂത്തി, ലവ് ഇൻ സിംഗപ്പൂർ, ആനയ്ക്കൊരുമ്മ, നന്ദി വീണ്ടും വരിക, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, കടത്തനാടൻ അമ്പാടി, മഞ്ചാടിക്കുരു തുടങ്ങിയ സിനിമകളിലെ പൂജപ്പുര രവിയുടെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. 2016-ൽ ഗപ്പി എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. സിനിമയിൽ അവതരിപ്പിച്ചവയിൽ പകുതിയിലധികവും പട്ടർ കഥാപാത്രങ്ങളായിരുന്നു എന്നത് പൂജപ്പുര രവിക്ക് മാത്രം അവകാശപ്പെടാവുന്ന അപൂർവ സവിശേഷതയാണ്. സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞതോടെ മിനി സ്ക്രീനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം നിരവധി ടെലിവിഷൻ സീരിയലുകളിലും വേഷമിട്ടു. കഴിഞ്ഞ ഡിസംബറിലാണ് രവി പൂജപ്പുരയിൽ നിന്ന് വിട പറഞ്ഞ് മറയൂരിലെ മകളുടെ വീട്ടിലേക്ക് മാറിയത്. പൂജപ്പുരയിലെ കുടുംബ വീടിന് സമീപത്തായി 40 വർഷങ്ങൾക്ക് മുമ്പ് പണിതീർത്ത വീട്ടിൽ നിന്നാണ് അദ്ദേഹം മറയൂരിലേക്ക് പോയത്. ഭാര്യ പരേതയായ തങ്കമ്മ കലാനിലയത്തിൽ നടിയായിരുന്നു. മക്കൾ ലക്ഷ്മിയും ഹരികുമാറുമാണ്.